ചുറ്റും കൂരിയിരുട്ടാണ്. ചീവിടിൻ്റെ ശബ്ദം നന്നായി കേൾക്കാം. നായകൾ വലിയ ഉച്ചത്തിൽ കൂരയ്ക്കുന്നുണ്ട്. സമയം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്ക് വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ പോകുന്നു. ഇരുട്ടിന് നടുവിൽ റോഡരികിൽ ഒരു വീടുണ്ട്. ഇവിടെ ഇരുട്ടിൻ്റെ തടവറ തള്ളിത്തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഈ കാഴ്ചയാണ്. ഈ വെളിച്ചത്തിന് മുന്നിലിരുന്ന് ഇരുട്ടിനെ വർഷങ്ങളായി വെളിച്ചമാക്കുകയാണ് ഈ അമ്മ. ഇത് അന്നമ്മ. 88 വയസ്സുണ്ട്. വർഷങ്ങളായി റോഡരികിലെ ഈ വീട്ടിലാണ് ഈ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. എന്റെ എനിക്ക് എൻ്റെ അപ്പൻ്റെ എനിക്ക് 5 സെന്റ് തറ 10 സെന്റ് തറയായിരുന്നു. അത് രണ്ടുപേരുടെ പേർക്കും കൂടെ ഞാൻ 5 സെന്റ് എഴുതി വെച്ച് കൊടുത്തു ചെയ്യാൻ അതൊക്കെ. പിന്നെ ഇത് ഞാൻ തന്നെ ജോലിക്കാര് അന്നൊക്കെ എനിക്ക് ആവുമായിരുന്നല്ലോ. അങ്ങനെ എഴുതിയാൽ ഇവിടെ ഞാൻ ഇവിടെ താമസമായതുകൊണ്ട് 6 മാസം കഴിഞ്ഞെനിക്ക് ഇവിടെ ഈ തൈ കൊണ്ടു വെച്ച പരിയപ്പുറത്ത് പടക്കാറ്. അതിൻ്റെ ശേഷം എത്ര കുടിക്കാൻ ഇവിടെ വന്ന് നിറയെ എന്നെ ഇവിടെ നടക്കാൻ നേരം തിരുമ്പോഴും വിളിച്ച് വിളിച്ച് പറഞ്ഞപ്പോൾ നിനക്കട മുഖത്ത് പറഞ്ഞ ഇപ്പം അക്കരെ പോറ്റിയിട്ടിരിക്കുന്നു. വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് അതിൻ്റെ ചത്ത എന്നെ ശവം പെട്ടിയിക്കൊണ്ട് കൊണ്ടുപോകുന്നത് വരെ എൻ്റെ വലിയ ഇറക്കരുത്. കാര്യം അവരെ എൻ്റെ ആടെ പുറത്ത് ഭരപ്രായമാക്കി തന്നെ. രാത്രിയിൽ വടിയും കുത്തി പുറത്തേക്ക് ഇറങ്ങുന്നതിനൊന്നും അന്നമ്മയ്ക്ക് പേടിയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഇതാണ് മറുപടി. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ നടത്തും. ഞാൻ നടക്കുകയും ചെയ്യും. ദൈവം ചെയ്താൽ ഞാൻ നടക്കാൻ നോക്കും. ഞാൻ നടക്കും. നടക്കണ്ടെന്ന് വെച്ചാൽ നടച്ചല്ല. പകൽ സമയത്തെ ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. ചുള്ളിക്കമ്പുകൾ വീടിന് ചുറ്റും നിരത്തി വച്ചിട്ടുണ്ട്. വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാണ്. വീടിന് പുറകിലുള്ള തോട്ടത്തിൽ നിന്നും ശേഖരിക്കുന്നതാണ് ഈ വിറക്. വിൽപ്പനയുമുണ്ട്. സ്വന്തമായി ആഹാരം പാചകം ചെയ്താണ് കഴിക്കുന്നത്. കോട്ടവട്ടം മേലില്ല റോഡിലാണ് അന്നമ്മയുടെ താമസം. ഇതുവഴി പോകുന്നവർ ആഹാരവും പണവും കൊടുക്കുമെന്നും അന്നമ്മ പറയുന്നു. ദൈവമേന്നും പറഞ്ഞുണ്ടെങ്കിൽ കൈ കെട്ടിയാൽ വാങ്ങിച്ചു പോയിച്ചുകൊണ്ട് കിടക്കുക. ഞാനപ്പം ഇങ്ങനെ താമസിക്കുന്നില്ല. മിക്കവാറും 10 മണി 11 മണിയാവും ഞാൻ ഈ കഥ തുടയ്ക്കും. അത് വേറെ ഞാൻ ഈ പാട്ട് പിടിക്കുന്നിരിക്കും. എൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ഇങ്ങോട്ട് കയറി കയറി വന്നാൽ അവരെന്നെ അടയാളം കൊടുത്തേ വിടും. മണ്ണെണ്ണയൊക്കെ വാങ്ങി റേഷൻ കടയിൽ പോവോ? മണ്ണെണ്ണയൊക്കെ വാങ്ങി റേഷൻ കടയിൽ പോവോ? മണ്ണെണ്ണ തീർന്നു. ഇല്ല കടയല്ലേ. എനിക്ക് റേഷൻ കാർഡ് ഇല്ല. എൻ്റെ മക്കളുണ്ട്. വീതം വെച്ചപ്പോ എനിക്ക് വന്നെ. നിങ്ങൾക്ക് വെളിപ്പെടുത്താനാകാത്ത സ്വത്തുക്കൾ ഉണ്ടാകാം. പെട്ടികൾ നിറയെ ആഭരണങ്ങൾ ഉണ്ടാകാം. നിധിപേടകം നിറയെ സ്വർണമുണ്ടാകാം. എന്നാൽ എന്നേക്കാൾ ധനികനാകുവാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. കാരണം എന്നെ നന്നായി നോക്കുന്ന അമ്മയുണ്ട് എനിക്ക്. അമേരിക്കൻ ജേർണലിസ്റ്റും എഴുത്തുകാരനുമായ സ്ട്രിക്ലാൻഡ് ഗില്ലിയൻ പറഞ്ഞ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. ടീം TNI കൊല്ലം.